अथैकत्रिंशोऽध्यायः मैत्रेय उवाच तत उत्पन्न विज्ञाना आश्वधोक्षजभाषितम् स्मरन्त आत्मजे भार्याम् विसृज्य प्राव्रजन् गृहात् दीक्षिता ब्रह्मसत्रेण सर्वभूतात्ममेधसा प्रतीच्याम् दिशि वेलायाम् सिद्धो भूत्यत्र जाजलिः तान् निर्जित प्राणमनोवचोदृशो जितासनान् शान्त समान विग्रहान् परेमले ब्रह्मणि योजितात्मनः सुरासुरेड्यो ददृशे स्म नारद। भूतनाथ सदानंद सर्वभूतदया परा रक्ष रक्ष महाबाहो शास्त्रे तुभ्यं नमो नमः। भूतनाथ सदानंद सर्वभूतदया परा रक्ष रक्ष महाबाहो शास्त्रे तुभ्यं नमो नमः। भूतनाथ सदानंद सर्वभूतदया परा रक्ष रक्ष महाबाहो शास्त्रे तुभ्यं नमो नमः। नयनोत्सुकात्मभाजा विभद निरोधक विश्वभूतिकारिन् उपजित सुहृदादि दृश्यमूर्ते शबरिगिरीशतवास्तु सुप्रभातम्। अभिहदरि भुजाल भक्तिभाजा अभिमददायक भक्ति मुक्तिदायि अभिनुदनितराम समस्तलो शबरिगिरीशतवास्तु सुप्रभातम्। निरुपम करुणामुदाम्बुराशे सुरुचिर विग्रह विश्वगीतकीर्ते तरुण दिनकराभदीनबिन्दो शबरिगिरीशतवास्तु सुप्रभातम्। गदन भारतांद चित्तान विकल भक्ति युदात्म भक्त राशि अविदु मनीष मुल्सुगात बिंदु शबरिगिरी शतवास्तु सुप्रभातम्। अनिशमखिल भक्त संजयाना जनि मृति नाशन नित्य शर्मदायि मुनिजन अनुदन्न शबरिगिरी शतवास्तु
सुप्रभातम्। सुकृति जन निषेव्य सर्वानंद्य प्रकृति समेत समस्त भव्य राशे विकृति रहित विश्व वंद्य मूर्ते शबरीगिरीश तवास्तु सुप्रभातम्। नमस्ते सर्वशक्ताय नित्याय परमात्मने पुरुषायादि बीजाय परेशाय नमो नमः। तस्मै नमो भगवते निर्वाण सुखदायिने सर्वपापापहार्य दादायानन्दमूर्तये भूरिकारुण्ययुक्ताय नित्याय परमात्मने क्षेत्रज्ञाय नमस्तुभ्यं सर्वधाराय साक्षिणे आनन्दरूपिणं शान्तं घोरसंसारतारकं सृष्टिस्थित्यन्तरूपं तं शास्तारं प्रणतोऽस्म्यहं। नमः पराय गोत्रेस्तु तारकब्रह्मरूपिणे आर्यदाताय देवाय भूतनाथाय दे नमः। ഭക്തരെ, കേരളശ്ശേരിയിലെ ഐനാറി അയ്യപ്പ ക്ഷേത്രം ബാലശാസ്താവിൻ്റെ പ്രതിഷ്ഠയുള്ള ഒരു ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യങ്ങളെപ്പറ്റി ശ്രീ എ വി രാഘവാര്യർ പറയുന്നത് കേൾക്കുക. ശ്രീ എ വി രാഘവാര്യർ ഒരു റിട്ടയേർഡ് അധ്യാപകനും കലാരംഗത്തും മറ്റു മേഖലകളിലും വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുമുള്ള കേരളശ്ശേരിയിലെ ഒരു മഹത് വ്യക്തിയാണ്. കേരളശ്ശേരി ഐനാറി ക്ഷേത്രം അയ്യനാർ ക്ഷേത്രമാണെന്ന് അദ്ദേഹം പറയുന്നു. ക്ഷേത്രത്തിൻ്റെ പഴക്കത്തെപ്പറ്റി വ്യക്തമായ രേഖകളില്ല എന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഇപ്പോൾ അതിൻ്റെ ഭരണം ഒരു 14-അംഗ കമ്മിറ്റിയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. ഗ്രാമീണ ക്ഷേത്രങ്ങൾ അല്പസമയം അദ്ദേഹത്തിൻ്റെ വസതിയിൽ. ആദ്യം മറ്റേ അയനാറി വാര്യത്തെ അമ്പലമായിരുന്നു, പിന്നീട് അത് കിഴക്കേ കോലത്തെ കാലത്ത് കിഴക്കേ കോലത്തേക്ക് വിട്ടുകൊടുത്തു. ഈ പടയോട്ടവും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ അതിനുശേഷം കിഴക്കേ കോലവും ഇപ്പം അങ്ങനെ ക്ഷയിച്ചിവിടെ ഒരു താവഴി ഇവിടെ വന്നിരിക്കുന്നുണ്ട്. അവര് മറ്റേ അത് കമ്മിറ്റിക്ക് വിട്ടുകൊടുത്തു. കമ്മിറ്റിയാണ് ഇപ്പോൾ ഭരണം നടത്തുന്നത്. 14-അംഗ കമ്മിറ്റിയുണ്ട്, സജീവമാണ്. ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണം മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും കുറച്ച് മരാമത്തുകളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ബാക്കിയുണ്ട്. അപൂർവമാണ് ഈ വിഗ്രഹം. ബാലശാസ്ത്ര വിഗ്രഹം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ തന്നെ അപൂർവമാണ്. അത്രയും വളരെ പഴക്കമുള്ള ഈ ദേവപ്രശ്നത്തിൽ കൂടി ഇതിൻ്റെ കാലനിർണയം നടത്താൻ കഴിഞ്ഞിട്ടില്ല. അത്രയും പഴക്കമുള്ളതാണ്. വളരെ ശക്തിയായ ചൈതന്യമുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഈ ബാക്കി മുന്നോട്ട് പറയാം. കേരളശ്ശേരി അയനാറി അയ്യപ്പ ക്ഷേത്രം, അതിൻ്റെ വളരെ പുരാതനമായിട്ടുള്ള ക്ഷേത്രമാണത്. ശരിക്കു പറഞ്ഞാൽ അതിൻ്റെ കാലം നിർണ്ണയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഇന്ന് വരെയുള്ള അതിൻ്റെ അമ്പലമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തന്ത്രിമാരും പിന്നെ പ്രത്യേകിച്ച് ഈ ദേവപ്രശ്നം നടത്തിയവരുമൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇപ്പോഴും അതിൻ്റെ ഉൽപ്പത്തിയെ പറ്റിയിട്ടൊന്നും നമുക്ക് പ്രത്യേകമായിട്ട് പറയാൻ പറ്റില്ല. പണ്ട് ഈ ക്ഷേത്രം അയനാറി വാര്യം വകയായിരുന്നു. അപ്പോൾ അയനാറി വാര്യത്തിൽ നിന്ന് പിന്നെ
ഇവിടെ കിഴക്കേ കോയിലേക്കാരോട് വന്ന് താമസം തുടങ്ങിയപ്പോൾ അത് അവർക്ക് ആരാധനയ്ക്ക് വേണമെന്ന് പറഞ്ഞിട്ട് വിട്ടുകൊടുക്കുകയും ചെയ്തത്. അപ്പോൾ അവരാണ് ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് അവർക്കും പിന്നെ അത് പറ്റാതെ പുതിയ ഭൂനിയമമൊക്കെ വന്നപ്പോൾ അത് നടത്താൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ അവരതിനെ ഒരു കമ്മിറ്റിക്ക് വിട്ടുകൊടുക്കുക ചെയ്ത് ആ കമ്മിറ്റിയാണ് ഇപ്പോൾ പിന്നെ ഈ ക്ഷേത്രം നടത്തി വരുന്നത്. വളരെ നല്ല ഒരു കമ്മിറ്റിയാണ്, ശക്തിയായിട്ടുള്ള കമ്മിറ്റിയാണ്, അത് വളരെ വൃത്തിയായിട്ട് നടത്തുന്നുണ്ട്. പിന്നെ അമ്പലത്തിലെ വളരെ ജീർണിച്ച് കിടക്കുകയായിരുന്നു അമ്പലം, അതിപ്പോൾ പിന്നെ പുനരുദ്ധാരണമൊക്കെ നടത്തിയിട്ടുണ്ട് അവിടുത്തെ, അത് ഇപ്പം നല്ല നിലയിൽ അത് നടക്കുന്നുണ്ട്. പിന്നെ മാത്രമല്ല ഇവിടുത്തെ പ്രതിഷ്ഠ ബാലശാസ്താവാണ്. ഈ ബാലശാസ്താവ് എന്ന് പറയുന്നത് ഈ വിഗ്രഹം ഇന്ത്യയിൽ തന്നെ എന്ന് പറയാം എവിടെയും ഇതുമാതിരി അത്യപൂർവമായിട്ടുള്ള ബിംബം കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ അമ്പലങ്ങളായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കണ്ടിട്ടുള്ള പലരുടെ അഭിപ്രായം. ഈ രൂപത്തിലിരിക്കുന്ന ഒരു ബാലശാസ്താവിനെ അവരെവിടെയും കണ്ടിട്ടില്ല എന്നാണ്, ആരും കണ്ടിട്ടില്ല, അത്ര പിന്നെ ഒരു അത്യപൂർവമായിട്ടുള്ള പിന്നെ ബിംബമാണ് പ്രതിഷ്ഠയാണ് അവിടെ ഉള്ളത്. അതുമാതിരി തന്നെ ഈ ഗണപതിയുടെ പ്രതിഷ്ഠ അതിൻ്റെ കന്നിക്കോടിലായിട്ട് അവൾ വരുമോ ശരിക്ക്. അപ്പോൾ തെക്ക് ഭാഗത്ത് ഇപ്പോൾ കിഴക്കോട്ട അഭിമുഖമായിട്ടാണ് അമ്പലം ക്ഷേത്രം നട. അപ്പോൾ അതിൻ്റെ തെക്ക് ഭാഗത്ത് മുക്കൽ മൂലയിലായിട്ട് കുറച്ച് വിട്ടിട്ട് ഈ പിന്നെ ഗണപതിയുടെ വിഗ്രഹം വരും. ആ ഗണപതിയുടെ ഇപ്പോഴുള്ള വിഗ്രഹം ആയിരുന്നില്ല ആദ്യം ഉണ്ടായിരുന്നത്, അത് ഒരു ഒരു കരിങ്കല്ലിൻ്റെ ഒരു തേങ്ങമാതിരിയുള്ള ഒരു സാധനമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടുത്തെ അന്നത്തെ ശാന്തിക്കാരൻ ഒരു രാവണൻ കുറച്ച് ദൂരത്താണ് താമസിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു ദിവസം അയാൾ ഈ അയ്യര് മല പറഞ്ഞ സ്ഥലമുണ്ട് അടുത്ത്, ആ അയ്യര് മല വഴിക്കാണ് വരിക. ഒരു ദിവസം വരുമ്പോൾ വഴിയിൽ ഒരു ചെറിയ ഗണപതിയുടെ വിഗ്രഹം കണ്ടു. ഇയാൾ ഓ ഇത് നമുക്ക് പറ്റിയതാണല്ലോ എന്നും പറഞ്ഞിട്ട് അതിനെയും എടുത്തുകൊണ്ട് വന്നു. കൊണ്ടുവന്നിട്ട് കുളത്തിലെ കൊണ്ടുവന്ന് മുക്കിയിട്ട് അപ്പോൾ പിന്നെ അതിനെ വേണ്ട വിധത്തിൽ വിരിയാൻ വണ്ണം അതിനെ അവിടെ പ്രതിഷ്ഠിച്ചു ആ സാധനം ഉണ്ടായിരുന്ന സ്ഥലത്ത്. അതിനെ പതുക്കെടുത്ത് മാറ്റി തൊട്ട് അപ്പുറം തന്നെ വെച്ചു, കാരണം അതിന് എടുക്കാൻ പാടില്ല, ചിരപുരാതന കാലത്ത് സ്ഥാപിച്ചിട്ടതാണ്. അപ്പോൾ ഇപ്പോഴും ആ ഗണപതി വിഗ്രഹമുണ്ട്, ഈ പഴയ പ്രതിഷ്ഠ അവിടെ തന്നെ ഉണ്ട്. അങ്ങനെയാണ് അവിടുത്തെ സ്ഥിതി. പിന്നെ പോയി, കാരണം ആ പുതിയ ഭൂനിയമത്തിൽ അമ്പലത്തിൻ്റെതായിട്ടുള്ള സ്വത്തുക്കളൊക്കെ പോയി, ഉണ്ടായിരുന്നു പഴയ അതിന്റെ പേരിൽ അതൊക്കെ പോയി, അതൊക്കെ പാട്ടക്കാരയില് പെട്ടു. അതിനുശേഷം ഈ ക്ഷേത്ര വളപ്പും ക്ഷേത്രം അമ്പലക്കുളം ഇത്രയും ഉള്ളു. അമ്പലക്കുളം അമ്പലക്കുളത്തിന്റെ വരമ്പ് നാട്ടുകാരുടെ സഹകരണത്തോട് കൂടിയിട്ട് മാത്രമാണ് ഇപ്പൊ നടക്കുന്നത്. ഇപ്പൊ ഇവിടെ ഈ അമ്പലത്തിന്റെ നടത്തിപ്പ് ഒരു പ്രത്യേകതയുണ്ട്, ഓരോരുത്തരെ കൊണ്ട് അമ്പലത്തിന്റെ പൂജ ഒരു നിത്യപൂജ നടത്തിക്കുകയാണ്. അപ്പോൾ അവരെല്ലാവരും ഈ നാട്ടിലുള്ള എല്ലാ ജനങ്ങളും ഒരു പിന്നെ ഒരു വലിയ സംഖ്യം സംഘം പിന്നെ ഈ അമ്പലത്തിൻ്റെ നടത്തിപ്പിൽ ഭാഗഭാഗങ്ങളാണ്. കാരണം അവരുടെ വകയായിട്ട് ഈ പൂജ വൃത്തിയായിട്ട് നടത്തുന്നുണ്ട് ഓരോ ദിവസവും. അത് ഒരു ദിവസത്തിലോ എത്ര ഒന്നിലധികമൊക്കെ എടുക്കും ഒരു നാളിൽ. അങ്ങനെ ആ വരുമാനം കൊണ്ടാണ് ഇപ്പോൾ അമ്പലം നടക്കുന്നത്. ഇവിടുത്തെ പ്രധാന പിന്നെ വഴിപാടുകളെന്ന് പറഞ്ഞാൽ പിന്നെ ഒറ്റ ഗണപതിക്ക് വളരെ പ്രസിദ്ധമാണ്. മാത്രമല്ല പിന്നെ ഈ പിന്നെ അയ്യപ്പൻ അടയും, ഇത് രണ്ടെണ്ണമാണ്. അപ്പോൾ ഈ സ്ത്രീകളൊക്കെ ഗർഭിണികളായിട്ടുണ്ടെങ്കിൽ ഗർഭിണികളുടെ അയ്യപ്പൻ എന്ന് അവരെ പറയുക, അതുമാതിരി തന്നെ കുട്ടികളുടെ അയ്യപ്പനും. അപ്പോൾ കുട്ടികളുണ്ടായാൽ ഈ ഗർഭിണികൾ ഗർഭം ധരിച്ചു കഴിഞ്ഞാൽ അവർ ആദ്യം പ്രാർത്ഥിക്കും ഞങ്ങൾ വന്നിട്ട് കൃത്യമായിട്ട് പിന്നെ നാളാണ്. അപ്പോൾ പിന്നെ ഈ അട അത് എട്ടാം മാസം പിറക്കുമ്പോൾ അതിന് മുമ്പ് തൊട്ട് മുമ്പ് അത് നട നടത്തും. പിന്നെ അതുമാതിരി തന്നെ ഒറ്റയും ഗണപതിക്ക് ഒറ്റ അങ്ങനെ നടത്താറുണ്ട്. ഇവിടുത്തെ പ്രധാന ഉത്സവം എന്ന് പറഞ്ഞാൽ ഒന്ന് ഈ മണ്ഡലകാലത്തുള്ളതാണ്. ഇപ്പോൾ ഈ കുറി ഈ കോവിഡിൻ്റെ കാരണപ്രകാരം നടന്നില്ല, ഇല്ലെങ്കിൽ വളരെ ഗംഭീരമായിട്ട് രാമൻകുട്ടിമാരുടെ നേതൃത്വത്തിലാണ് അതിൻ്റെ പിന്നെ വാദ്യം ഒക്കെ നടത്തുന്നത്. അപ്പോൾ ഈ 11 ദിവസം ധനു 1 മുതൽ പിന്നെ 11 തീയതി വരെ രണ്ട് 11 ദിവസം രണ്ട് പിന്നെ ഈ ഗംഭീരമായിട്ടുള്ള ഇത് നടത്തും, ഉത്സവം നടത്തും, വിളക്ക് മണ്ഡല വിളക്ക്. അതും
ഓരോരുത്തരുടെ വകയാണ് ഓരോന്ന്. അങ്ങനെയും കൂടിയുണ്ട്. കാരണം ഈ മുഴുവൻ പങ്കാളിത്തവും ജനങ്ങൾ ഇവിടുത്തെ ഭക്തന്മാർക്കുള്ളതാണ്, അല്ലാണ്ട് അതിൽ ഒരാൾക്കും ഇല്ല. ആ വരുമാനങ്ങൾ പിന്നെ അതുമാതിരി തന്നെ കണക്കുകളും കാര്യങ്ങളൊക്കെ വളരെ വൃത്തിയായിട്ട് എല്ലാവരെയും എല്ലാ മാസവും വിളിച്ചു വരുത്തി അതിനെ വായിച്ച് മനസ്സിലാക്കി ബോധ്യപ്പെടുത്തി അങ്ങനെ കൊടുക്കുന്ന ഒരു ഏർപ്പാടാണ് അവിടുത്തെ ഉള്ളത്. അപ്പോൾ പിന്നെ വിശേഷ പരിപാടികൾ ഈ അട ഒറ്റാന്ന് പറഞ്ഞു, പിന്നെ കടുമുതിര പായസമുണ്ട്, അതും വളരെ വിശേഷപ്പെട്ടതാണ്. പിന്നെ നിത്യം പായസം മറ്റുള്ളതെങ്കിലും നെയ്യഭിഷേകം അഭിഷേകങ്ങളൊക്കെ ധാരാളം നടക്കാറുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഈ മകരവിളക്ക് ദിവസം ഇവിടെ അന്ന് അഖണ്ഡനാമം നടത്താറുണ്ട്. അതൊരു വലിയ ഉത്സവം തന്നെയായിട്ടാണ് നടത്തുന്നത്. അന്ന് തന്നെ എല്ലാവർക്കും 1000, 10000 വന്നാലും ഊണ് ഭക്ഷണം കൊടുക്കും, അന്നദാനമുണ്ട്. അപ്പോൾ അത്രയും നന്നായിട്ട് അവിടെ നടത്തുന്നുണ്ട്. അതിനുള്ളത് അതിൻ്റെ ചിലവൊക്കെ അവർ തന്നെ നാട്ടുകാരിൽ തന്നെ കിട്ടും. അവരെല്ലാം ഞാൻ പറഞ്ഞില്ലേ മുമ്പ് നേരത്തെ പറഞ്ഞമാരെയൊക്കെ ഇപ്പം സഹകരണം നല്ലോണമുണ്ട് ജനങ്ങളിൽ, ഭക്തന്മാരുടെ സഹകരണമുണ്ട് നല്ലോണം. അത് വെച്ചിട്ടാണ് ജനങ്ങൾ അതിന് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു തരും. ചിലരൊന്നായിട്ട് അരിയെന്ന തരും, കൂട്ടാൻ വയ്ക്കാനും എല്ലാ സാധനങ്ങളായിട്ടും പിന്നെ മറ്റു കാര്യങ്ങളായിട്ടും പണമായിട്ടും എല്ലാം വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു തരും. അപ്പോൾ ഈ ക്ഷേത്രപ്രതിഷ്ഠയായ കാര്യങ്ങൾ പറഞ്ഞുവല്ലോ. ഇപ്പോൾ ഒരു ലേശം ചെരുവൊക്കെ ഉണ്ട് ഇതിന് അമ്പലത്തിന്. അപ്പോൾ പറയണത് മാത്രമല്ല അയ്യനാറി അയ്യപ്പ ക്ഷേത്രം എന്നാണ് പേര്. അതിന് ആ പേരിന് തന്നെ ഒരു പ്രത്യേകതയുണ്ട്. അയ്യനാറി അയ്യപ്പ ക്ഷേത്രം എന്നാണ് പേര്. ബാലശാസ്താവ് തന്നെ അയ്യനാറി ബാലശാസ്താവ് അയ്യപ്പ ക്ഷേത്രം എന്നാണ് പറയുക. അപ്പോൾ ഈ അയ്യനാറി എന്നുള്ളത് ശരിക്ക് അയ്യനാർ എന്നാണ്, അയ്യനാർ ക്ഷേത്രം എന്നാണ്. അതാണ് അയ്യനാറി ക്ഷേത്രം എന്നല്ല പറയുക, അയ്യനാർ ക്ഷേത്രം എന്നായിരുന്നു പണ്ട്. അത് ലോപിച്ച് കുറച്ചുകൂടി പരിഷ്കരിച്ച് അയ്യനാറി ആയതാണ്, മനസ്സിലായി. ആദ്യകാലത്ത് ഇത് അയ്യനാറായിരുന്നു, അയ്യനാർ ക്ഷേത്രം. അതിന് ശേഷം വന്നിട്ടാണ് ഈ അയ്യനാറിയായി രൂപാന്തരപ്പെട്ടത്. ക്ഷേത്രത്തിലെ ഭരണം കമ്മിറ്റിയാണ്, നല്ല ശക്തിയായിട്ടുള്ള ഒരു കമ്മിറ്റിയാണുള്ളത്. പ്രസിഡൻ്റ് ഈ ഗോകുലത്തെ ഒരു ഇതിൻ്റെ കാരണം എന്ത്, കിഴക്കേ ഗോകുലം ആയിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു പ്രതിനിധിയുള്ളത് മൂത്ത ആൾ തന്നെ അയാളാണ്, അദ്ദേഹം തന്നെയാണ് പിന്നെ ഇതിൻ്റെ ക്ഷേത്രം പിന്നെ ഈ പ്രസിഡൻ്റായിട്ട് ഉള്ളത്. അപ്പോൾ അതുമാതിരി തന്നെ പിന്നെ ക്ഷേത്രത്തിൻ്റെ സെക്രട്ടറി വളരെ കാലം ഞാനായിരുന്നു, പിന്നെ എനിക്ക് വയ്യാണ്ടായി. ഇപ്പോൾ ഇതാ ഇയാളെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് കമ്മിറ്റി. എൻ്റെ മരുമകനാണ്, പെങ്ങളുടെ മകനാണ്. അപ്പോൾ പിന്നെ ക്ഷേത്രമൊക്കെ ഇപ്പോൾ വളരെ നന്നായിട്ട് എല്ലാ നിലയ്ക്കും വളരെ നന്നായിട്ട് നടക്കുന്നുണ്ട്. ഇതാ അവിടെ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ അമ്പലത്തിൻ്റെ പുറത്തൊക്കെ ചുറ്റുമൊക്കെ ഇതാ ഇപ്പോൾ കഴിഞ്ഞ എല്ലാം ഒരാവില്ല ആയിട്ടുള്ളൂ ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ അങ്ങനെയുണ്ട്. പക്ഷേ അപ്പോൾ ക്ഷേത്രത്തിലെ ഭരണമാണ് ജനങ്ങളുടെ നത്യപൂജ കൊണ്ടും വഴിപാട് കൊണ്ടും കിട്ടുന്ന വരുമാനം കൊണ്ടാണ് അമ്പലം നടത്തുന്നത്. ഇപ്പോഴത്തെ മുമ്പൊരു ശാന്തിക്കാരനുണ്ടായിരുന്നു, വളരെ പട്ടാളത്തിൽ നിന്നൊക്കെ റിട്ടയർ ചെയ്തിട്ടുള്ള ആളായിരുന്നു. അയാൾ മരണപ്പെട്ടു. അപ്പോൾ അതിനുശേഷം പുതിയൊരു കേരളശേരിയിൽ തന്നെ ഉള്ള ഒരു ശാന്തിക്കാരനാണ് അപ്പം അതിൻ്റെ പിന്നെ ശാന്തി നടത്തുന്നത്. അയാളുടെ പേര് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി എന്നാണ്, ഇമ്പ്രാന്തിരി. ഇമ്പ്രാന്തിരി ഉണ്ണി കള്ളപ്പാടി പറയും. അതെ, അതിനുശേഷം ശ്രീധരൻ ഇമ്പ്രാന്തിരി വന്നു. ശ്രീധരൻ ഭരണം ഇമ്പ്രാന്തിരിയുടെ മകനാണ് ഇയാൾ. അപ്പോൾ മൂപ്പര് പിന്നെ കള്ളപ്പാടി എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ട്, അടുത്ത് തന്നെയാണ് ഇവിടെ നിന്ന് ഒരു 2 കിലോമീറ്ററുള്ളൂ. അപ്പോൾ അവിടുത്തെ അവിടെയാണ് അയാളുടെ ഇല്ലം. അവിടെ നിന്നാണ് വരണത്. പിന്നെ ഇവിടുത്തെ എന്താ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ദേശത്തിലെ പ്രധാന വ്യക്തികളും മഹാന്മാരും ഒക്കെയാണ് പറഞ്ഞത്. ഇവിടെ ഉള്ളവരൊക്കെ തന്നെ എല്ലാവരും അതിൽ സഹകരിക്കുന്നവരാണ്, മനസ്സിലായില്ലേ? ഇദ്ദേഹം അപ്പോൾ ശാന്തി പൂജക്കാരനെ ആ ഞാൻ വിളിച്ചിരുന്നു, വിളിച്ചിരുന്നു. അങ്ങോട്ട് വരുമോ? എന്ത് അമ്പലത്തിലൊക്കെ
അപ്പോൾ ഇവിടെ ഉണ്ണീഷ കാലം നമുക്ക് നിയന്ത്രിക്കാൻ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എത്ര പഴക്കമുണ്ട് എന്നുള്ളത്. അത്രയും പഴക്കമാണ് ഇപ്പം പറഞ്ഞിരിക്കുന്നത്. ഞാൻ ചിലവുകൾക്കും വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള വന്ന സമയത്താണ് പിന്നെ ഇത് എന്താ ചെയ്യേണ്ടത്, മുന്നോട്ട് പോവാൻ നിത്യ പൂജയ്ക്കും കൂടി വഴിയില്ലാത്ത ഒരവസ്ഥ വന്നപ്പോഴാണ് കമ്മിറ്റി എടുത്തത്. അങ്ങനെ ഞങ്ങൾ ചുറ്റുപാടുള്ള കുറച്ച് ആൾക്കാർ കമ്മിറ്റി അംഗമായതും ഇപ്പോൾ ഒരുവിധം തെറ്റില്ലാത്ത നിലക്കിൽ നാട്ടുകാരുടെ സഹകരണവും സഹായവും കാരണം ഇവിടുത്തെ വിളക്കും കാര്യങ്ങളും അയ്യപ്പൻ്റെ വിശേഷങ്ങളും നടത്തിക്കൊണ്ടു പോകുന്നു. അതേപോലെ തന്നെ മകരവിളക്ക് എന്നുള്ളത് ഇവിടെ ഒരു ഞങ്ങൾ കുറച്ച് ആയിട്ട് കമ്മിറ്റി ആയതിന് ശേഷമാണ് പ്രസാദൂട്ട് അന്നത്തെ മകരവിളക്കിന് പ്രസാദൂട്ടുണ്ട്. ഒരു 10 പേർ അരി വെച്ച് ഭക്ഷണം കൊടുക്കലുണ്ട്. അന്നത്തെ ദിവസം അഖണ്ഡനാമം രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെ ഞങ്ങൾ നടത്തിപ്പോയിട്ടുണ്ട്. ഇക്കൊല്ലം ഈ കൊറോണ ആയതുകൊണ്ട് ആൾക്കാർക്ക് വരാൻ പ്രയാസവും അത് കാരണം ഇപ്പോൾ ആ ഉത്സവം എന്നുള്ളത് വേണ്ടെന്ന് വെച്ച് പൂജ ഇതിൻ്റെ നേദ്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കഴിച്ചു കൂട്ടുകയാണ്. ഇപ്പോൾ മേടം ധനുമാസം 1 തൊട്ടിട്ട് 10-ാം തീയതി വരെ വിളക്കും 11-ാം തീയതി വിളക്കവസാനം അങ്ങനെയാണ് നടത്തിപ്പോരുന്നത്. അയനാറി വാരിയം, കിഴക്കേ കോവിലകം എന്നിവയോട് വിട പറഞ്ഞ് തൽക്കാലം ഗ്രാമീണ ക്ഷേത്രങ്ങൾ തിരിച്ച് യാത്രയായി. മനസ്സിൽ ബാലശാസ്താവിനെ ധ്യാനിച്ചുകൊണ്ട് നല്ലൊരു പവിത്രമായ മണ്ണിൻ്റെ സാന്നിധ്യത്തിന് നിറച്ചാർ തേയിക്കൊണ്ട് ഗ്രാമീണ ക്ഷേത്രങ്ങൾ കേരളശ്ശേരിയോട് വിട പറയുകയാണ്.